വാളയാർ കേസിൽ പ്രതികളെ വിട്ടയച്ച പോക്സോ കോടതി വിധി ഹൈക്കോടതി ഹൈക്കോടതി റദ്ദാക്കി ചെയ്തു ഇനി പുനരന്വേഷണത്തിന് വിചാരണ കോടതിയെ സമീപിക്കാം കുട്ടികളുടെ അമ്മയുടെയും സർക്കാരിന്റെയും അപ്പീലാണ് കോടതി അംഗീകരിച്ചത് വാളയാർ കേസിൽ പോക്സോ കോടതി വിധിച്ച വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നും തുടരന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലുകളിലാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത് നേരത്തെ വെറുതെ വിട്ട മൂന്ന് പ്രതികളോടും ഈ മാസം ഇരുപത്തിയൊന്നിന് വീണ്ടും ഹാജരാവാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പ്രായപൂർത്തിയാവാത്ത സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ പാലക്കാട് പോക്സോ കോടതി പ്രതികളെ വിട്ടയച്ചതിനെ സർക്കാരും കുട്ടികളുടെ മാതാവും നൽകിയ അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും ഒൻപത് വയസ്സുള്ള ഇളയക്കുട്ടിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിനും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് കേസിനാധാരം വലിയ മധു ചെറിയ മധു ഷിബു പ്രദീപ് എന്നീ നാലു പ്രതികൾക്കെതിരെ ആറു കേസുകളാണ് ഉള്ളത് രണ്ട് പെൺകുട്ടികളെയും പീഡിപ്പിച്ച കേസിൽ പ്രതിയായ പ്രദീപ് അപ്പീൽ പരിഗണനയിലിരിക്കെ ആത്മഹത്യ ചെയ്തതിനാൽ ഈ കേസുകൾ ഒഴിവാക്കി നാലു കേസുകളിലാണ് വാദം പൂർത്തിയാക്കിയത് വലിയ മധു രണ്ടു പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലും ചെറിയ മധുവും ഷിബുവും മൂത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും പ്രതികളാണ് ഈ മൂന്ന് പ്രതികളാണ് ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും കോടതിയിൽ ഹാജരാവേണ്ടത് വാളയാർ പെൺകുട്ടികളുടെ പീഡനവും മരണവും തുടക്കത്തിൽ തന്നെ കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടായിരുന്നില്ലെന്ന വാദം ശക്തമായിരുന്നു ജസ്റ്റിസ് എ ഹരിപ്രസാദ് ജസ്റ്റിസ് എം ആർ അനിത എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത് യുടി വി ന്യൂസിന് വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലിപ്പുള്ളി